ഹലോ ഡി എസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് മലയാള മീഡിയമാണ് കേട്ടോ. ഇപ്പൊ എന്താണ് സാമൂഹ്യശാസ്ത്രം അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ 2024-25 എന്താണ് നമ്മുടെ ബുക്ക് മാറിയുണ്ട് അല്ലേ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ മോഡൽ നോക്കി പോവുക കേട്ടോ. നമുക്ക് പ്രവർത്തനം ഒന്നാണ് കേട്ടോ. എന്താണ്, ഏകദേശം 6,371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമല്ല. ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച് വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അവർ നോക്കാ ചാപ്റ്ററിലാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഏതെല്ലാം പരിശോധനയിലൂടെയാണ് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്? ഏതെല്ലാം പരിശോധനയിലൂടെയാണ്? എന്താണ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും, ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെയാണ് എന്ത് നമുക്ക് അഗ്നിപർവ്വത ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അല്ലെ. നെക്സ്റ്റ് നോക്കൂ, ഭൂവൽക്കത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവാന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ A, B, C, D തന്നിട്ടുണ്ട് അല്ലെ. ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ചിരിക്കുന്നത്? വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഇരുമ്പ്, നിക്കൽ എന്നീ ലോഹങ്ങൾ കൊണ്ട് രൂപം കൊണ്ടതാണ്. ശിലാമണ്ഡലം, അസ്തനോസ്ഫിയർ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ ഭാഗമാണെന്ത് ഭൂവൽക്കം. ഓക്കെ, ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ തന്നിട്ട് എയും ബിയും ആണ് ശരി. അതായത് ഇതും ബിയും ഇത് രണ്ടുമാണ് ശരി എന്ന് പറയുന്നത്. എയും സിയും, ഈ സിയും ആണ് ശരി എന്ന് പറയുന്നത്. ബിയും സിയും, പിന്നെന്താണ് എയും ഡി, ഇതിൽ ഏതാണ് ശരി? യെസ്, എയും ഡിയും ആണ് ഇവിടെ വരുന്നത്. അങ്ങനല്ലേ, അപ്പൊ ഡി ആണ്, എയും ഡിയും ആണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ടെന്നും, പിന്നെ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ ഭാഗമാണ് ഭൂവൽക്കം എന്നുള്ളത്. അപ്പൊ അതാണ് ശരി അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? യെസ്, ഭൂവൽക്കം. എന്താണ് ഭൂവൽക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, പ്രവർത്തനം രണ്ടാണ് കേട്ടോ. ഇതവിടെ ചിത്രം തന്നിട്ടില്ലേ, മാൻഡിൽ പുറംകാമ്പ് അകങ്കാമ്പ് എന്നൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദെൻ പ്രവർത്തനം രണ്ടാണ് കേട്ടോ. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുക? എന്താണ്, ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യ വളർച്ച പുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, തൊക്കിലുണ്ടാകുന്ന ക്യാൻസർ അല്ലെ. ഇതിന് നാലെണ്ണം എഴുതുക. ഓക്കെ, ഇതിന് ഏതെങ്കിലും ഒന്ന് നാലെണ്ണം എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, എന്താ, ആഹാര ശൃംഖലയുടെ തകർച്ച ഉണ്ട്, കൃഷിനാശം ഉണ്ട്, സസ്യ വളർച്ച പുരടിക്കൽ ഉണ്ട്, അകാല വാർദ്ധക്യമുണ്ട്, അന്ധത ഉണ്ട്, തിമിരം, തൊക്കിലുണ്ടാകുന്ന ക്യാൻസർ ഇതൊക്കെ ഉണ്ട്. അപ്പൊ എന്താ, ഇതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അതിൽ വരുന്നത്, ഏത് ദിനമാണ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്? ഏത് ദിനമാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത്? സെപ്റ്റംബർ 16 അല്ലെ. ഓക്കെ, സെപ്റ്റംബർ 16 അതിന് നമ്മൾ ഇതിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലെ, സെപ്റ്റംബർ 16 എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അത് നോക്കി എഴുതിയാലും മതി കേട്ടോ. ദെൻ പ്രവർത്തനം 3 കേട്ടോ. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതിയെ എത്രയായി തരംതിരിക്കാം? അവ ഏവാന്ന് ചോദിച്ചത്. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ എന്താണ് ഭൂപ്രകൃതിയെ എത്രയായി തരംതിരിക്കാം? യെസ്, എത്രയാണ്? പർവ്വത നിരകൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, പീഠഭൂമി പ്രദേശങ്ങൾ, തീര സമതലങ്ങൾ, ദ്വീപുകൾ അല്ലെ, ഇതൊക്കെ ആയിട്ട് തരംതിരിക്കുക അല്ലെ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് ഏതൊക്കെയാണ്? അക്ഷാംശ സ്ഥാനം, ഇതൊക്കെ ടെക്സ്റ്റിലെ കറക്റ്റ് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ് അല്ലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ, പ്രവർത്തനം 4 കേട്ടോ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യമുള്ള ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണെന്ത്? ഹരിത വിപ്ലവം അല്ലെ.
ഹരിത വിപ്ലവത്തിന്റെ ഏതെങ്കിലും രണ്ട് നേട്ടങ്ങളും കോട്ടങ്ങളും പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, നേട്ടങ്ങൾ എന്താണ്? ആ രണ്ടെണ്ണം മതി, പക്ഷെ ഒരു നാലെണ്ണം തന്നിട്ടുണ്ട്, ഞാൻ നാലെണ്ണം നിങ്ങൾക്ക് തരുന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർദ്ധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കുറഞ്ഞു. ഓക്കെ, നേട്ടം അതാണ് അല്ലെ. നെക്സ്റ്റ് പരിമിതി എന്താണ്? ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു, രാസവളങ്ങളുടെയും കീടനാശികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു അല്ലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ബി, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണെന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കി വരുന്നത്. രണ്ട് പദ്ധതികളുടെ പേരും പദ്ധതിയുടെ ലക്ഷ്യവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ ഏതൊക്കെയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട് അല്ലെ. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബങ്ങൾക്ക് തൊഴിൽ അവസരവും വരുമാനവും ലഭിക്കുന്നു. ജീവനം പദ്ധതി എന്താണ്? സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന്. നെക്സ്റ്റ്, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു. പൊതുവിതരണ സംവിധാനം. ജനങ്ങളുടെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നു പ്രധാനമന്ത്രി പോഷൺ ശക്തിമാൻ, PM പോഷൺ. പിന്നെ സുഭിക്ഷ കേരളം പദ്ധതി. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ അല്ലെ. നെക്സ്റ്റ് എന്താണ്? പ്രവർത്തനം 5 കേട്ടോ. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഓരോ വിളയും വിതക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. പ്രധാനമായും 3 കാർഷിക കാലമാണ് ഇന്ത്യയിലുള്ളത് അല്ലെ. അപ്പൊ താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാർഷിക കാലങ്ങളും മാസങ്ങളും വിളകളും അല്ലെ. ഇതൊക്കെ നമ്മളെ ടെക്സ്റ്റിൽ ഉണ്ട് കേട്ടോ. ഖാരിഫ് ജൂൺ ജൂലൈ അല്ലെ. അതിലെ വിളകൾ എന്തൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു വിളകള്? നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, വജ്ര, തുവര അല്ലെ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ. റാബി അല്ലെ. മാസങ്ങൾ ഏതായിരുന്നു? ഒക്ടോബർ, നവംബർ അല്ലെ. അവിടെ വരുന്ന എന്താ വാർത്ത എന്താണ്? എന്ത് ധാന്യ വിളകൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആ വിളകൾ എന്തൊക്കെയാ? ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, കടുകൊക്കെയാണ് അല്ലെ റാബിയില് അല്ലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡി അല്ലെ. വേനൽക്കാലം തണ്ണിമത്തം, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകളാണ് അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് 3 കാർഷിക കാലങ്ങൾ അല്ലെ. ഖാരിഫ്, പിന്നെ റാബി, പിന്നെന്താണ് എന്താ സെയ്ദ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നോക്കൂ. തന്നിരിക്കുന്ന ഭൂപടത്തിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ്? ആ ഉത്തർപ്രദേശ് ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, മധ്യപ്രദേശ്, ഹരിയാന, അതൊക്കെ നിങ്ങൾ അടയാളപ്പെടുത്തുക കേട്ടോ. നിങ്ങൾ എന്താണ് മാപ്പിൽ നോക്കിയൊക്കെ പോകുക കേട്ടോ. എക്സാമിന് പോകുമ്പോൾ ഇപ്പൊ മാപ്പിൽ അടയാളപ്പെടുത്തുക, ഉത്തർപ്രദേശ് എവിടെ, പഞ്ചാബ് എവിടെ, മധ്യപ്രദേശ്, ഹരിയാന ഒക്കെ എവിടെയെന്ന് അടയാളപ്പെടുത്തുക. ദെൻ നെക്സ്റ്റ് നോക്കൂ. പ്രവർത്തനം 6 അല്ലെ. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത് എന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചത് അല്ലെ. അപ്പൊ അതിൽ ഫസ്റ്റ് നോക്കൂ, ഗ്രാമവികസനത്തെ കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണെന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഗ്രാമത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ഗ്രാമങ്ങൾ പൂർണ്ണമായി റിപ്പബ്ലിക് ആവുക, ആശ്രയം ആവശ്യമായി വന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പരം സഹായത്തിൽ ഏർപ്പെടുക, ഗ്രാമങ്ങളുടെ പ്രധാന താല്പര്യം ഭക്ഷ്യവിളവും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം. കന്നുകാലികൾക്ക് ഗ്രാമത്തിൽ പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കണം. പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. ഭൂമി ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കുക അല്ലെ. ഇത് ഏതെങ്കിലും 4 എഴുതിയാൽ മതി. 2 മാർക്കിലുള്ളതാണ്, ഏതെങ്കിലും 4 എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താണ്? അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ആ പ്രാദേശിക വികസനത്തിന്റെ പ്രാധാന്യം, പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും, വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം, സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. ഇതിൽ 4 എഴുതിയാൽ മതി, 2 മാർക്ക് കിട്ടാന്. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ആ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ്? രാജസ്ഥാൻ അല്ലെ. ഓക്കെ,
ദെൻ നെക്സ്റ്റ് എന്ന പ്രവർത്തനം ഏഴ് നോക്കൂ. ഭൂപടങ്ങൾ ഒരു മികച്ച വിവര സ്രോതസ്സാണ് അല്ലെ. നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്ത ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്നു. ഗ്ലോബുകളുടെയും ഭൂപടങ്ങളുടെയും ചില പ്രധാന സവിശേഷതകളാണിത് ചുവടെ നൽകിയിട്ടുള്ളത്. അവ ഗ്ലോബുകളുടെ സവിശേഷതകൾ, ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കൂ, ഭൂമിയുടെ യഥാർത്ഥ മാതൃക, ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം അല്ലെ, അതായത് ഗ്ലോബ് ഏതാണ്, അതുപോലെ എന്താണ് ഗ്ലോബും പിന്നെ ഭൂപടങ്ങളുടെ സവിശേഷതയാണ് അല്ലെ. അപ്പൊ ഗ്ലോബിൻ്റെത് എഴുതിയ ശേഷം എന്താണ് ഗ്ലോബാണെങ്കിൽ ഗ്ലോബ് എന്ന് എഴുതുക, മറ്റേത് മാപ്പാണെങ്കിൽ ഭൂപടമാണെങ്കിൽ ഭൂപടം എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കൂ, ഗ്ലോബിന്റെ ഏതൊക്കെയാണ്? ഭൂമിയുടെ യഥാർത്ഥ മാതൃക, ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം, ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു. രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകളായും കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിക്കുന്നു. ഇനി ഭൂപടമാണെങ്കിലോ ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണമാണ്. ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നത് രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖകളായി ചിത്രീകരിക്കുന്നു. ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രയ്ക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജനകരമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ് അറിയപ്പെടുന്നവയിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏത് കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്? ഓപ്ഷൻ ഉണ്ട് ബി സി ഇ 2500, ബി സി ഇ 4000, ബി സി ഇ 3000. ഏതാ? യെസ്, ഏതാ? ബി സി ഇ 2500 കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രവർത്തനം 8 ആണ് കേട്ടോ. ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷക സമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണെന്ത് ഭക്ഷ്യസുരക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും പൊതുവിതരണ സമ്പ്രദായം കാര്യക്ഷമമാക്കിയും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ശ്രമിക്കുമ്പോഴും ചില വെല്ലുവിളികൾ നാം നേരിടുന്നുണ്ട്. എന്താണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ജനസംഖ്യാ വർദ്ധനവ്, കൃഷിയോടുള്ള ആഭിമുഖ്യക്കുറവ്, പ്രകൃതി ദുരന്തം, തൊഴിലില്ലായ്മ, സബ്സിഡികളുടെ അഭാവം, യുദ്ധം അല്ലെ, ഇതൊക്കെയാണ് എന്ത് ഈ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് അല്ലെ. പിന്നെ അടുത്ത് നോക്കൂ, ബി സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഏവ? അധികം കണ്ടെത്തി നിങ്ങൾ ഈ പട്ടിക പൂർത്തിയാക്കാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് നോക്കൂ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പൊതുവിതരണ കേന്ദ്രമുണ്ട്, നന്മ സ്റ്റോർ ഉണ്ട്, മാവേലി സ്റ്റോർ ഉണ്ട്, പിന്നെന്താ ഹോർട്ടികോർപ്പ് ഉണ്ട് അല്ലെ. ഏതെങ്കിലും നാലെണ്ണം എഴുതുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഇട്ട്. അപ്പൊ നന്നായി പഠിക്കുക, നന്നായിട്ട് എന്താക്കുക, പഠിച്ചതിന് ശേഷം നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഓരോന്ന് എന്താക്കുക, നന്നായി പഠിക്കുക, ആൻസർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.